السلام عليكم ورحمة الله وبركاته. صباح الخير. كيف أنتم يا طلاب؟ يا طلابي الأعزاء، أظن أنكم في تمام الصحة والعافية والسلامة. أنتم تعيشون وتسكنون بالفرح والسرور مع الأسرة. أنا أظن هكذا. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും സുഖമല്ലേ? സുബാഹൽ ഖൈർ, ഗുഡ് മോർണിംഗ്. യെസ്, റിപ്ലൈ ചെയ്യൂ. ഓക്കെ, നമുക്ക് ഇന്ന് ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പുതിയ ചാപ്റ്ററിലേക്ക്, പുതിയ യൂണിറ്റിലേക്കാണ്. അൽ വഹ്ദത്തുൽ ഊല, ഫസ്റ്റ് യൂണിറ്റ്. ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേരെന്താണ്? അത്തദ്ഹിയ. തദ്ഹിയ, എന്താ തദ്ഹിയ എന്ന് പറയും? The sacrifice. The sacrifice. The sacrifice. S-A-C-R-I-F-I-C-E. The sacrifice. അതായത് ത്യാഗം, ത്യജിക്കുക, ത്യാഗം. ഈ പിക്ചർ കണ്ടാൽ തന്നെ മനസ്സിലാവും എന്താണ്, എന്താണ് ഉമ്മയെ, ഒരു ഉമ്മയുടെ ത്യാഗമായിരിക്കും നമുക്ക് പഠിക്കാനുണ്ട്. ഉമ്മയെ കുറിച്ചായിരിക്കും അല്ലേ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താണ് ഡിസ്കഷൻ നടത്തിയത്? ലാസ്റ്റ് ക്ലാസ്സിൽ ആ ഒരു പദ്യമാണ് അല്ലേ, യാ യാ ഇലാഹി യാ ഇലാഹി യാ മുഈനൻ ലിൽ അനാമി. അത് നമ്മൾ പഠിച്ചു അല്ലേ, നമ്മൾ മനസ്സിലാക്കിയില്ലേ. അതുപോലെ പുതിയ യൂണിറ്റിലേക്ക്, യൂണിറ്റ് നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യം യൂണിറ്റിനെ നമുക്കൊന്ന് പരിചയപ്പെടണം അല്ലേ. അൽ വഹ്ദത്തുള്ള ഫസ്റ്റ് യൂണിറ്റ്, തഹ്ത ഉൻവാനി, അണ്ടർ ദ ഹെഡിങ്. അത്തദ്ഹിയ, തദ്ഹിയ എന്നുള്ള മെയിൻ ഹെഡിങ് അല്ലേ. അൽ അലാമത്ത്, അത്തദ്ഹിയ എന്നുള്ളത് അൽ ഉൻവാനൻ കബീറ, ഒരു വലിയൊരു ഹെഡിങ്ങിന് താഴെ ചെറിയ ചെറിയ സബ് ഹെഡിങ് ആണ് അല്ലേ. കൈഫ അൻസ ഉമ്മി, കൈഫ അൻസ ഉമ്മി എന്നുള്ള പാഠം മുഫക്കിറയാണ്, ഒരു ഡയറി എഴുതേ. ഉമ്മയെക്കുറിച്ചും ഉപ്പയെക്കുറിച്ചൊക്കെ ഡയറി നിങ്ങൾ എഴുതാറുണ്ടോ? ഉമ്മയെക്കുറിച്ചും ഉപ്പയെക്കുറിച്ചൊക്കെ ഡയറി. നമ്മളൊക്കെ ഫ്രണ്ട്സിനെ കുറിച്ച്, നമ്മുടെ സ്കൂൾ ജീവിതത്തെക്കുറിച്ചൊക്കെ ഡയറി എഴുതും. പക്ഷെ നമ്മൾ എഴുതണം ഉപ്പയെക്കുറിച്ചും ഉമ്മയെക്കുറിച്ചൊക്കെ നമ്മൾ ഡയറി എഴുതണം അല്ലേ. അവരുടെ മനസ്സ് ഒരു വല്ലാത്തൊരു മനസ്സാണ് അല്ലേ. ഉമ്മയുടെയും ഉപ്പയുടെയൊക്കെ സ്നേഹം അത് വല്ലാത്തൊരു സ്നേഹമാണ് അല്ലേ. നിങ്ങൾ ഒരുപാട് പാട്ടുകൾ കേട്ടിന് ഉപ്പയെക്കുറിച്ചും ഉമ്മയെക്കുറിച്ചൊക്കെ. ഉമ്മയെക്കുറിച്ച് താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ, താരാട്ടാൻ ഉമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ, താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ, താരാട്ടാൻ ഉമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ. ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്, ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് സ്നേഹക്കാവാണ്, ഉമ്മ സഹനക്കടലാണ്, ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുവർഗം ഓർത്തോളി. അങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട്. പാട്ട് പാടാൻ നിന്നാൽ പിന്നെ ഈ ക്ലാസ് മൊത്തം ഒരു പാട്ടായി പോകും. അതുകൊണ്ട് അവസാനം നിങ്ങൾ വീട്ടിൽ മൊത്തം പാട്ടാക്കും, മാഷ് വെറും പാട്ടാന്ന് പഠിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടല്ലേ. അതുകൊണ്ട് പാട്ടിലേക്കൊന്നും പോകുന്നില്ല, ഇടക്കിടക്ക് ഓരോ പാട്ടൊക്കെ പാടാം. അപ്പം നമുക്ക് ഒന്നാമത് നമ്മൾ പഠിക്കേണ്ട പാഠം ഏതാണ്? കൈഫ അൻസ ഉമ്മി അല്ലേ. കൈഫ അൻസ ഉമ്മി, ഹൗ ക്യാൻ ഐ ഫോർഗെറ്റ് മൈ മദർ, ഹൗ ക്യാൻ ഐ ഫോർഗെറ്റ് മൈ മദർ, ഹൗ ക്യാൻ ഐ ഫോർഗെറ്റ് മൈ മദർ അല്ലേ. ഞാൻ എൻ്റെ ഉമ്മയെ എങ്ങനെ മറക്കും, ശരിയല്ലേ. ഉമ്മയില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനേ പറ്റുകയില്ല അല്ലേ. ഉമ്മാക്ക് പകരം ഉമ്മയല്ലാതെ വേറൊന്നുമില്ല അല്ലേ. അപ്പോൾ മുഫക്കിറയാണ്, ഒരു മുഫക്കിറ എഴുതണം അതിനെ കുറിച്ച്. അന്ത ജൗഹറത്തി, കൈഫ അൻസ ഉമ്മി, ഹൗ
can I forget my mother? അല്ലേ, ശരിയല്ലേ? ഒരിക്കലും മറക്കാൻ പറ്റില്ല ഉമ്മയെ, അല്ലേ? നമ്മളെ മാതാപിതാക്കളെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അവർക്ക് പകരം അവർ മാത്രമേ അല്ല, ലോകത്തെ ഏറ്റവും വലിയ സംരക്ഷകർ അവരാണ്, അല്ലേ? മാതാപിതാക്കളുടെ കാലടിയിലാണ് എന്ത് സ്വർഗം. മാതാവിൻ്റെ കാലടി കാലിൻ കീഴിലാണ് സ്വർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാലിൻ്റെ അടിയിൽ പോയി തപ്പി നോക്കണ്ട. അവരെ അനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് സ്വർഗം കിട്ടും, അല്ലെങ്കിൽ നരകം കിട്ടും. അങ്ങനെയാണ് അല്ലേ? അപ്പൊ മുഫക്കിൽ ഒരു ഡയറിയാണ് നമ്മൾ എഴുതുന്നത്. അതുപോലെ തന്നെ അന്ത ജൗഹറത്തി എന്നുള്ള അടുത്ത പാഠം, അന്ത ജൗഹർ എന്നാല് ജ്വൽ ആണ്, ജ്വൽസ് അല്ലെ, അതായത് രത്നം. അന്ത ജൗഹറത്തി, യു ആർ മൈ ജ്വൽ, നീയാണ് ഉമ്മ, അങ്ങ് ആണ് ഉമ്മ, നീയാണ് എൻ്റെ എന്ത് രത്നം, എൻ്റെ രത്നം എന്നുള്ളൊരു ഹെക്കായാണ്. അതുപോലെ തന്നെ ഇലേക്ക് യ അബി, ഇലേക്ക് യ അബി, ടു യു ഡാഡ്, ടു യു ഡാഡ്, ഓ മൈ ഡാഡ് അല്ലേ, ഓ മൈ ഡാഡ്, ടു യു അല്ലേ, എൻ്റെ ഉപ്പ, ഇത് അങ്ങേക്കാണ്. അപ്പൊ അതൊരു ഷാരൊരു കവിതയാണ് ഇത്, എൻ്റെ ഉപ്പയെക്കുറിച്ച്, ഉപ്പയെക്കുറിച്ചുള്ള, ഉപ്പയിലേക്ക് എന്ന് പറയുന്ന ഒരു കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നോക്കാം അല്ലേ, ആദ്യം നമുക്ക് ഈ പിക്ചർ ഒന്ന് നോക്കിയിട്ട് ഈ പിക്ചറിനെ കുറിച്ച് കുറച്ച് സംസാരിക്കാം നമുക്ക്, എന്നിട്ട് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം അല്ലേ. നിങ്ങളെല്ലാവരും ഈ പിക്ചർ കണ്ടോ? പിക്ചർ എല്ലാവരും നോക്കിയേ. നിങ്ങളെന്താ ഈ പിക്ചർ കാണുന്നത് അല്ലേ? ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ അടുത്തിരുത്തി, അല്ല അടുത്ത് നിർത്തിയിട്ട് ഉമ്മ എന്തോ സ്വപ്നം കാണുകയാണ്, ഉമ്മ എന്തോ സ്വപ്നം കാണുക. മാതാ തഹ്ലുമുൽ ഉമ്മ, മാതാ തഹ്ലുമുൽ ഉമ്മ, എന്താണ്, വാട്ട് ഡസ് ദ മദർ ഡ്രീം അബൌട്ട്, വാട്ട് ഡസ് ദ മദർ ഡ്രീം അബൌട്ട്, ഉമ്മ എന്താണ് സ്വപ്നം കാണുന്നത്, എന്തായിരിക്കും ഉമ്മ സ്വപ്നം കാണുന്നത്? സ്വപ്നം ഉറക്കത്ത് കാണുന്ന സ്വപ്നം അല്ല, മാതാപിതാക്കൾ മക്കളെ കുറിച്ചുള്ള പ്രതീക്ഷകൾ അല്ലെ, മാതാപിതാക്കൾക്ക് മക്കളെ കുറിച്ചുണ്ടാകുന്ന പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? എൻ്റെ മകൻ, എൻ്റെ മകൻ എന്താവണം, എൻ്റെ മകൻ ആരാവണം, എൻ്റെ മകൻ നന്നാവണം, എൻ്റെ മക്കള് അലിഷാറാവണം അല്ലെ, ആൾക്കാർക്കിടയിൽ നല്ല ഒരു ഉത്തമ ബോധമുള്ള, നല്ല ഒരു വ്യക്തിത്വമുള്ള ഒരു അല്ല മക്കളാകണം എന്നുള്ള ഒരു വലിയ സ്വപ്നം. ചില ആൾക്കാർക്ക് അല്ലെ, എൻ്റെ മകൻ എന്താണ് ഡോക്ടറാവണം, എൻജിനീയർ ആവണം അല്ലെ എന്നുള്ള സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ? നോക്കാം നമുക്കല്ല, നുലാഹിൽ അല്ലേ, നമുക്കെന്താ ഒന്ന് വി ഒബ്സേർവ് അല്ലേ, നമുക്കൊന്ന് വി ക്യാൻ ഒബ്സേർവ്, നമുക്ക് നിരീക്ഷിക്കാൻ കഴിയും അല്ലെ, നമുക്കൊന്ന് നിരീക്ഷിക്കാം, എന്നിട്ട് ആബ് ആൻഡ് പാസ് ബൈ, നമുക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കാം, ഇതിൽ കൂടെ ഒന്ന് കടന്നു പോകാം അല്ലേ. ഓക്കെ, എന്താണ് മൻ മഅൽ ഉമ്മ? ഇവിടെ താഴെ ഒരു ചോദ്യം, മൻ മഅൽ ഉമ്മ അല്ലേ, മൻ മഅൽ ഹും, ഹു വിത്ത് ദ മദർ, മൻ മഅൽ ഉമ്മ, ഹു മൻ ഹു മഅ വിത്ത് അൽ ഉമ്മ, ഉമ്മ ഹു വിത്ത് ദ മദർ, ഉമ്മയുടെ കൂടെ ആരാണ്, ആരായിരിക്കും മൻ, മൻ ആര്, ആ അൽ വലദ് അല്ല, അ ത്വഫിൽ ഒരു കുട്ടിയാണ് അല്ലെ, അൽ വലദ് എന്നാൽ ത്വഫിൽ കുട്ടിയാണ്. അതുപോലെ തന്നെ മാതാ തഹ്ലുമുൽ ഉമ്മ, മാതാ എന്താണ്, വാട്ട് തഹ്ലും, സ്വപ്നം കാണുക, ഡ്രീം, ഡ്രീം ചെയ്യുക, സ്വപ്നം കാണുക, അൽ ഉമ്മ, ഉമ്മ അല്ലെ, വാട്ട് ഡസ് ദ മദർ ഡ്രീം അബൌട്ട്, ഉമ്മ എന്തിനെ കുറിച്ചാണ് സ്വപ്നം കാണുന്നത്, ഉമ്മ എന്താണ് സ്വപ്നം കാണുന്നത് അല്ലേ. അപ്പൊ നിങ്ങളത് പറയില്ലേ, എന്തായിരിക്കും നിങ്ങൾ ക്ലാസ്സിൽ പിന്നെ ടീച്ചേഴ്സിന്റെ ഗ്രൂപ്പിൽ പറയണം, നമ്മൾ ഗ്രൂപ്പിൽ പറയണത് ഈ ചിത്രം കണ്ടിട്ട് ഉമ്മ എന്തൊക്കെയാണ് സ്വപ്നം കാണുന്നതെന്ന് പറയില്ലേ എല്ലാവരും. അപ്പൊ നിങ്ങൾ ഉമ്മ, നിങ്ങളെ കുറിച്ചുള്ള സ്വപ്നം എന്തായിരിക്കും? അപ്പൊ നിങ്ങൾ ഉമ്മയോടൊന്ന് ചോദിക്കുക, ഉമ്മ, ഉമ്മാക്ക് മാതാ തഹ്ലുമുൽ ഉമ്മ അനി, എൻ്റെ ഉമ്മ എന്നെ കുറിച്ച്, ഉമ്മാക്ക് എന്നെ കുറിച്ച് എന്താണ് സ്വപ്നം, ഇന്ന് തന്നെ എല്ലാവരും ചോദിക്കണം അല്ലേ, ഇന്ന് തന്നെ എല്ലാവരും ചോദിക്കണം അല്ലേ, ഉമ്മ എന്താണ് എന്നെ കുറിച്ച് ഉമ്മാക്കുള്ള സ്വപ്നം, ഞാൻ ആരാകണം എന്നാണ് ഉമ്മയുടെ ആഗ്രഹം. ഓക്കെ, നിങ്ങൾ നോക്കിയാൽ ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ, ഒരു കൂലിയും ആഗ്രഹിക്കാതെ ജീവിതം മുഴുവനും രാത്രിയും പകലും ഉറക്കില്ലാതെ, ഒരു പ്രതിഫലമോ ഒരു കൂലിയോ ആഗ്രഹിക്കാതെ പണിയെടുക്കുന്ന, ജീവിതം ത്യജിക്കുന്ന
ഒരു വിഭാഗമേ ഉള്ളൂ, അതാരാ? ഉമ്മയാണ്. കൂടെ ഉപ്പയും സഹായിക്കാൻ, ഉപ്പയും അല്ലെ. ഉപ്പ എന്നുള്ളത് അല്ലെ പുറത്തു പോയി ഒരുപാട് അധ്വാനിച്ച് അല്ലെ. ബാപ്പ കൊണ്ട വെയിലാണ് ഞാൻ കൊള്ളും തണല്, കേട്ടില്ലേ പാട്ട്? ബാപ്പ കൊണ്ട വെയിലാണ് ഞാൻ കൊള്ളും തണല് അല്ലെ. ഉപ്പയുടെ വെയിൽ, ഉപ്പ വെയിൽ കൊണ്ടിട്ട് നമ്മൾ നമുക്ക് തണൽ നൽകുന്നു, അതുപോലെ പിന്നെ നമുക്ക് ഭക്ഷണം നൽകുന്നു അല്ലെ. അതുപോലെ ഉമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് അല്ലെ ഉറക്കൊഴിഞ്ഞ് നമ്മളെ നോക്കുന്നു. അപ്പോൾ ഉമ്മക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാകും അല്ലെ. ഓരോ മക്കളും നല്ല രീതിയിൽ എത്തുമ്പോൾ ഉമ്മാൻ്റെ ആ സ്വപ്നം സാക്ഷാത്കരിക്കും, അവർക്ക് സന്തോഷമാകും അല്ലെ. അപ്പോൾ നമ്മൾ നമുക്ക് ഉമ്മയോട് എത്ര കടപ്പെട്ടാലും മതിയാവുകയില്ല അല്ലെ. അപ്പോൾ അടുത്ത നമുക്ക് പഠിക്കേണ്ടത്, അപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് ഉമ്മയെ ചോദിക്കണം, അത് നിങ്ങൾ ഗ്രൂപ്പിൽ പറയണം. ഓക്കെ, റെഡി അല്ലേ? ശരി. നെക്സ്റ്റ് ഒൻപതാമത്തെ പേജ് അല്ലേ. തആറഫ് അലാൽ അല മുഫക്കിറത്തി വ നഖ്റഹ. തആറഫ്, നമുക്കൊന്ന് പരിചയപ്പെടാം. അലാൽ മുഫക്കിറ, ഒരു മുഫക്കിർ, ഒരു ഡയറി പരിചയപ്പെടാം. വ നഖ്റഹ, നമുക്കതൊന്ന് വായിക്കാം അല്ലേ. എന്താണ് അതിൽ എഴുതിയിട്ടുള്ളത്? കൈഫ അൻസ ഉമ്മി, ഹൗ ക്യാൻ ഐ ഫോർഗെറ്റ് മൈ മദർ. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം? ഇതാണ് ഒരു ഡയറിയുടെ രൂപം. ആ ഡയറിയിൽ എന്തുണ്ടാകും? ആ എഴുതുന്ന ഡേറ്റ് ഉണ്ടാകും, അതിലൊരു കണ്ടന്റ് ഉണ്ടാകും. എന്താണ് കണ്ടന്റ്? ആരെ കുറിച്ചാന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഹൽ തക്തുബൂന അൽ മുഫക്കിറ, ചോദ്യമുണ്ട്. ഹൽ തക്തുബൂന അൽ മുഫക്കിറ, നിങ്ങൾ ഡിഡ് യു റൈറ്റ് അല്ലേ എനി കൈൻഡ്സ് ഓഫ് ഡയറി, നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഡയറി നിങ്ങൾ എഴുതിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും എഴുതിയാൽ എഴുതിയെന്ന് പറയണം, എഴുതാത്ത ആൾക്കാർ എഴുതിയിട്ടില്ല എന്ന് പറയണം. മാതാ ഇത് കുറൽ വലത് ഫിൽ മുഫക്കിറത്തി അല്ലെ. പിന്നെ നിങ്ങൾ എഴുതിയ ഡയറിയിൽ എന്തൊക്കെയാണ് അതിൻ്റെ കണ്ടന്റ്? എന്താണ് കണ്ടന്റ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഡയറിയിൽ? എന്തിനെ കുറിച്ചായിരിക്കും? പിന്നെ ആശംസകളാണോ? എന്താണ്? ഉമ്മയെ കുറിച്ചാണോ? ഉപ്പയെ കുറിച്ചാണോ? ചങ്ങാതിയെ കുറിച്ചാണോ? ഓക്കെ. പിന്നെ ഉമ്മ മാതൃദിനം എപ്പോഴാണ്? മാതൃദിനം നിങ്ങൾക്കറിയോ? ഈ മാതൃദിനത്തിലും നമ്മൾ ഉമ്മയെ കുറിച്ച് ഡയറി എഴുതും അല്ലെ. അങ്ങനെയൊക്കെയുള്ള ഒരു ഡയറിയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആ ഡയറി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതുവരെ ഒരു ഡയറി എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഡയറി നിങ്ങളൊന്ന് എഴുതിയിട്ട് ഗ്രൂപ്പിലൊന്ന് കാണിക്കണം. അത് എഴുതുന്നതിൻ്റെ ഡേറ്റ് എഴുതുക, അതിനായിട്ട് കണ്ടന്റ് എഴുതുക മനോഹരമായിട്ട് അല്ലെ. അപ്പൊ നിങ്ങളുടെ ഡയറി എങ്ങനെയാണെന്ന് മാഷ് നോക്കട്ടെ. എന്നിട്ട് മാഷ് നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ മാതൃദിനത്തിൽ നിങ്ങൾക്കൊരു മനോഹരമായിട്ടുള്ള ഡയറി പഠിക്കാം. മാതൃദിനത്തിൽ നിങ്ങൾ ഒരു കുട്ടി എഴുതിയ മനോഹരമായ ഡയറി നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ അല്ലേ. അപ്പോൾ നിങ്ങൾ വ്യത്യസ്തമായിട്ട് ഏതെങ്കിലും ദിവസത്തിൽ മാതൃദിനമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അല്ല ഫ്രണ്ട്ഷിപ്പിൻ്റെ ദിവസമോ എന്തായിക്കോട്ടെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ഡയറി എഴുതിയിട്ട് ഗ്രൂപ്പിലയക്കൂലേ. നിങ്ങളുടെ ഡയറി എങ്ങനെയാണ് നോക്കട്ടെ. എന്നാൽ ശരി, ഇൻഷാ നമുക്ക് വി ഹാവ് ടു വൈൻഡ് അപ്പ് ടുഡേ ക്ലാസ്. ഓക്കെ, വി ക്യാൻ മീറ്റ് tomorrow or inshallah we can meet again bi aunillahil wahidil qahar allah inna tawfiq namak veendum namak kaanam assalamu alaikum wa rahmatullahi wa barakatuh